യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഞങ്ങൾ വരുന്നുണ്ടെന്നുള്ള വിവരം സൂര്യക്കും ഭവനിക്ക് അറിയില്ലോ അല്ലേ? ഇല്ല, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ചിലരൊക്കെ നമ്മളെ കാണുമ്പോ ഞെട്ടും. നിന്റെ കല്യാണം ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. ആദ്യം ഞെട്ടാൻ പോകുന്ന സൂര്യയുടെ അമ്മ തന്നെ ആയിരിക്കും. അവര് നിങ്ങളാരെയും കല്യാണം വിളിച്ചിട്ടില്ലല്ലോ. ആകെയുള്ള ഒരു മോനാണല്ലോ സൂര്യ. അവന്റെ കല്യാണം ഒരിക്കലും വിളിച്ചോണ്ട് ഇനിയിപ്പോ വിളിക്കണ്ടെന്ന് കരുതി കാണും. എടാ, ഭാവന വന്നോ? ഭാവനയുടെ കുടുംബം മുഴുവൻ എത്തിയിട്ടുണ്ട്. കാറ്ററിംഗ് സേതുട്ടനാ. ഈ ഭാവനയ്ക്ക് ഇത് എന്തു പറ്റി മനസ്സിലാവാത്ത? സൂര്യയുടെ ജീവിതം വെച്ച് അവള് വിലപേശുന്ന കാര്യമായിട്ട് എന്തോ നടന്നിട്ടുണ്ട്. നമുക്കറിയാത്ത എന്തോ ഒരു കാര്യം. നിങ്ങൾ ഇതിൽ ഇടപെടണം. എല്ലാവരോടും സംസാരിക്കണം. ആ മാനസയെ പറഞ്ഞ് പിന്തിരിപ്പിക്കണം. ഇവിടെ പോ. മാനസയല്ല പ്രശ്നം, ഭാവന തന്നെയാ. ഭാവനയുടെ ഒറ്റ നിർബന്ധത്തിലാണ് സൂര്യ ഇപ്പൊ മാനസയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ആന്റിയുടെ അസുഖം മാത്രമല്ല ഭാവനയെ വിവാഹത്തിന് സമ്മതിച്ചതിന് പിന്നിൽ, മറ്റെന്തോ തക്കതായ കാരണമുണ്ട്. അജുട്ട ലക്ഷണം കണ്ടിട്ട് നമുക്കിവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും തോന്നില്ല. മിക്കവാറും നമ്മള് സദ്യം കഴിച്ച് മാനസയുടെ കഴുത്തി സൂര്യ താലി കെട്ടുന്നതും കണ്ട് മടങ്ങേണ്ടി വരും. എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് ഇതിൽ നമ്മുടേതായ ഒരു ശ്രമം നടത്തി നോക്കാം. ആശ്വസിപ്പിക്കാനോ ഇടപെടാനോ ആരും ഇല്ലാന്ന് തിരിച്ചറിയുമ്പോഴാ വേദനകൾ നമ്മൾ ഉള്ളിൽ ഒതുക്കുന്നത്. എന്തായാലും നമ്മൾ വന്നില്ല അജുട്ടാ, ഭാവനയെ സൂര്യ നമുക്കൊന്ന് കാണാം. എന്താ അവരുടെ ആറ്റിറ്റ്യൂഡ് അറിയാലോ. അറിയാനൊന്നുമില്ല, ഇവിടെ സൂര്യ തികച്ചും നിരപരാധിയ. ഭാവനയുടെ ത്യാഗമാണ് ഈ വേർപിരിയലിന് പിന്നിൽ. ത്യാഗം? ഞാൻ അവളെ ഒന്ന് കാണട്ടെ.